श्रीनारायण परमगुरवे नमः। ॐ ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेतवे नारायण यतीन्द्राय तस्मै श्रीगुरवे नमः। എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീനാരായണ ധർമ്മത്തിലെ നാല് സർഗങ്ങൾ ആണ് പഠിക്കുവാനായിട്ട് ശ്രമിച്ചത്. അവസാനം വിദ്യാരംഭത്തെ കുറിച്ചാണ്, ആരായിരിക്കണം ഒരു കുഞ്ഞിന് ആദ്യാക്ഷരം കുറിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സംശയത്തിനിട വരാത്ത രീതിയിൽ ഗുരു നമ്മളോട് ഉപദേശിക്കുകയുണ്ടായി. അപ്പം അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഇന്നലെ ആ കൂട്ടത്തിൽ ഒരാളുടെ ഒരു സംശയമുണ്ടായിരുന്നു, ഈ ആധ്യാത്മികമായിട്ടുള്ള വിദ്യ അതിൻ്റെ ഒരു ശരിയായ രീതിയിൽ ആത്മവിദ്യയുടെ ഒരു സങ്കോചത്തെക്കുറിച്ച് വന്ന കാര്യമാണ്. അപ്പോൾ ജീവിതോപാധിക്ക് ആത്മീയ വിദ്യ അത്യാവശ്യമില്ല അല്ലാത്തതായി വന്നത് ആത്മീയ വിദ്യയുടെ സാന്നിധ്യം സമൂഹത്തിൽ കുറയുവാൻ കാരണമായി എന്ന് പറയുന്നത് ശരിയായിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഇതിനകത്തൊരു പ്രധാന വിഷയം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ജീവിത ഉപാധിക്ക് ആത്മീയ വിദ്യ അത്യാവശ്യമില്ലാത്തതായി വന്നു എന്നുള്ള തോന്നലാണ് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള സംഭവം. അപ്പോൾ അങ്ങനെ അത് വേണ്ട എന്ന് ഒരു തോന്നൽ വന്നതാണ് നമ്മുടെ ജീവിതത്തിൽ താളപ്പിഴകൾ വന്നത്. നമ്മുടെ ജീവിതോപാധിക്ക് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ശരിക്കും ആത്മീയമായിട്ടുള്ള വിദ്യ തന്നെയാണ്. അപ്പോൾ ആ ആത്മവിദ്യയുടെ അഭാവമാണ് ഇവിടെ വന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ്. നമ്മൾ വിചാരിച്ചു പോയി നമുക്ക് ഇങ്ങനെ ഒരു വിദ്യയുടെ ആവശ്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആത്മവിദ്യ അതിന് സങ്കോചം വരാത്ത രീതിയിൽ ആയിരിക്കണം നമ്മളുടെ സന്തതി പരമ്പരകളിലേക്ക് പകർന്നു കൊടുക്കേണ്ട സംസ്കാരം. അത് വെറും ഒരു ആചാര അനുഷ്ഠാനത്തിൽ ആത്മവിദ്യയെ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ തളച്ചു നിർത്തിയതാണ് അപകടം വരാനുള്ള കാരണം. നമ്മളൊരുപക്ഷെ പല സന്ദർഭങ്ങളിലൂടെയും ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ വഴിതെറ്റിയുള്ള പോക്ക് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. അത് ആത്മീയതയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്പജ്ഞരായിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ വിളയാടാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ച വിഷയമാണ്. അപ്പം ശരിക്കും ദൈവദശകവും ആത്മോപദേശ ശതകവും ദർശനമാലയും അദ്വൈത ദീപികയും അതുപോലെ ഉള്ള മറ്റ് എത്രയോ ഗഹനങ്ങളായിട്ടുള്ള, അതേസമയം ഏറ്റവും ലളിതമായിട്ടുള്ള ദർശനം ഗുരു ഈ മാനവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തു.
പക്ഷേ ആ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥതലങ്ങളിലേക്ക് പോകാതെയും നമ്മുടെ സൗകര്യത്തിന് നമ്മൾ അതിനെ വളച്ചൊടിക്കുകയും യാന്ത്രികമായിട്ട് നമ്മൾ അത് ചൊല്ലുകയും ചെയ്തു എന്നുള്ളതല്ലാതെ അവനവനിലേക്ക് അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നില്ല. നമ്മൾ ആചരിച്ചു വന്ന പല ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചോദ്യം ചെയ്യാതെ അനുഷ്ഠിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഗുരുവിന് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവൻ്റെ കോഴിവെട്ടും ചാത്തൻ സേവയും അതുപോലെ ഉണ്ടായിരുന്ന കെട്ടുകല്യാണവും തിരണ്ട് കല്യാണവും അതുപോലെ എത്രയോ എത്രയോ അനാചാരങ്ങളെയാണ് ഗുരു നിർത്തലാക്കിയത്. അന്നത്തെ പ്രമാണികളായിട്ടുള്ള ആളുകളൊക്കെ ഇത് വലിയൊരു ആചാരമാണ് അനുഷ്ഠാനമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ആത്മീയതയുടെ പേരിലാണ്. ഇന്നും അതുപോലെ എത്രയോ ആചാര അനുഷ്ഠാനങ്ങളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ശരിക്കുള്ള ആത്മവിദ്യയുടെ അഭാവമാണ് ഈ വക അനാചാരങ്ങൾ നിലനിൽക്കാനായിട്ട് കാരണം. അപ്പോൾ നമ്മുടെ ജീവിതോപാധിക്ക് ഈ യഥാർത്ഥമായിട്ടുള്ള ആത്മവിദ്യ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് വേണ്ട എന്ന് തോന്നിയ സമയത്ത് തുടങ്ങിയാണ് നമ്മുടെ അധപതനം നമ്മൾ ആരംഭിച്ചത്. അങ്ങനെ നമ്മുടെ മനസ്സമാധാനവും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ശരിക്കുള്ള ആത്മീയത മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഗുരുവിൻ്റെ കൃതികൾ ധാരാളമുണ്ട്. അതോടൊപ്പം ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ നിലനിന്ന് പോരുന്ന വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്. അപ്പോൾ ഉപനിഷത്തുകളാണ് സനാതനമായിട്ടുള്ള ആ സത്യത്തെ നിലനിർത്തിക്കൊണ്ടുപോരുന്ന ഗ്രന്ഥങ്ങൾ. അവർ മഹർഷിമാർ കണ്ടെത്തിയ ഒരിക്കലും നശിക്കാത്ത, ആര് വിചാരിച്ചാലും നശിപ്പിക്കാൻ പറ്റാത്ത ആ അറിവിന്, അതാണ് സനാതനം ആയിട്ടുള്ള അറിവെന്ന് പറയുന്നത്. അതിനെ ഇങ്ങനെ പകർന്ന് 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 വന്നതാണ് ശരിക്കും ഉപനിഷത്തുകൾ, ശ്രുതികൾ. അത് സാക്ഷാത്കരിച്ച ഗുരുവാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നൂതനമായി ഗുരുവിൻ്റെ കൃതികളിലൂടെ നമ്മൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ആ യഥാർത്ഥമായിട്ടുള്ള ആത്മീയ ഉണർവുകൾ, അല്ലെങ്കിൽ ആത്മീയ ആത്മവിദ്യ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ആ വക കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇനി അടുത്ത അധ്യായത്തിലേക്ക്, സർഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പഞ്ചമ സർഗം ആശ്രമധർമ്മം ആണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നാല് ആശ്രമങ്ങളുണ്ട്. അപ്പോൾ ആ ആശ്രമത്തെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഗുരുവിൻ്റെ അടുത്ത് പറയുകയാണ്. ശിഷ്യാഹ ഊജുഹു, ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ജ്ഞാതൃ ജ്ഞാന ജ്ഞേയ തത്വനീതി വ്യാഖ്യാ വിചക്ഷണ ആഖ്യാതം ഭവതാ യദ്ദത് വാക്യം വാക്യവിശാരദ അസ്മാഭിരവധാനേന ശ്രുതം തല്ലോകസമ്മതം അഥാശ്രമസ്വരൂപം ച സാധു ജിജ്ഞാസ്യതേ അധുന. അപ്പോൾ ജ്ഞാതൃ ജ്ഞാന ജ്ഞേയ തത്വനീതി വ്യാഖ്യാ വിചക്ഷണ. ഇപ്പോൾ ജ്ഞാതാവിനെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും പറ്റിയുള്ള പരമതത്വം വിസ്തരിക്കുന്നതിൽ സമർത്ഥനായുള്ള
ഭഗവാനെ വ്യാഖ്യാ വിചക്ഷണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെ ഏറ്റവും സമർത്ഥമായി വിവരിക്കുവാനായിട്ട് കെൽപ്പുള്ളവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം. അപ്പോൾ ഈ വക ത്രിപുടിയെ കൃത്യമായിട്ട് വിസ്തരിച്ചു തരുവാൻ, അപ്പോൾ ഈ ജ്ഞാനത്തെയും ജ്ഞാതാവിനെയും ജ്ഞേയത്തെയും കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കെൽപ്പുണ്ടാകണമെന്ന് പറയുമ്പോൾ അതിലുള്ള തെളിച്ചമാണ് അത്. രണ്ടാമത്തെ ഒരറിവിനെക്കുറിച്ചല്ല. അപ്പോൾ സാക്ഷാത്കാരം നേടിയ ഒരാൾക്ക് മാത്രമേ അതിന് സംശയം ഇല്ലാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനകത്ത് വ്യാഖ്യാ വിചക്ഷണൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വാക്യവിശാരദ, അതുപോലെ ഈ വാക്യങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്മിത്വം അത്ര ലളിതമായിട്ടും അതുപോലെ ഗഹനമായിട്ടും തത്വത്തെ പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന വിശാരദ ഭവത, അങ്ങ് എന്താണ് യദ്യത് വാക്യം ആഖ്യാതം, ഏതൊരു വാക്യം പറയപ്പെട്ടോ ലോകസമ്മതം, ലോകത്തിന് സമ്മതമായിട്ടുള്ളത്, തത് അത് അസ്മാഭിഹി ഞങ്ങൾ എന്തു ചെയ്തു, അവധാനേന സശ്രദ്ധം ശ്രുതം ഞങ്ങൾ കേട്ടു, അധ അനന്തരം ആശ്രമസ്വരൂപം ച ആശ്രമസ്വരൂപവും, അധുന സാധു ഇപ്പോൾ നന്നായി ജിജ്ഞാസ്യത എന്തു ചെയ്യാൻ പറ്റുന്നു, ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞ സാമാന്യധർമ്മവും അതുപോലെ ജ്ഞാതൃജ്ഞാന ജ്ഞേയത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ അത് ഞങ്ങൾ കേട്ടു, ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു സംശയമൊന്നുമില്ല, ഞങ്ങളതിനകത്ത് തൃപ്തരാണ്. അതുകൊണ്ട് ഇനി ആശ്രമധർമ്മത്തെക്കുറിച്ച് ഒന്ന് അങ്ങ് പറഞ്ഞ് തന്നാലും എന്നാണ് പറയുന്നത്. ഗുരുരുവാച, ഗുരു അതിന് മറുപടി പറയാണ്. എന്താണ് അഥാഹം സംപ്രവക്ഷ്യാമി ജ്ഞാതവ്യാൻ ആശ്രമാംസ്തഥ തേഷാം സാമാന്യധർമാംശ്ച ക്രമശ ശൃണുതാസ്തികാഹ ആസ്തികാഹ ആസ്തികന്മാരെ. ആസ്തികൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഉണ്ടെന്നും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം പരലോകമുണ്ടെന്നും പുനർജന്മമുണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്നവരാണ് ആസ്തികന്മാരും നാസ്തികന്മാരും. രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ആസ്തികാഹ എന്ന് പറയുന്നത്. ഈ അസ്ഥി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഉണ്മ, ചൈതന്യം, ഈശ്വരൻ, ദൈവം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ളതിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്യമുണ്ട് എന്നുള്ള ഉറപ്പുള്ളവരാണ്. അതുകൊണ്ടാണ് ഗുരു നാസ്തികന്മാർക്ക്, നാസ്തി ഇല്ലാത്തവർക്ക് കുറിച്ചല്ല, അതായത് ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് നമ്മൾ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് ആസ്തികാഹ, ആസ്തികന്മാരായ ഭക്തന്മാരെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ എന്ന് പറയുന്നത്. അഥ ഇനിയും അഹം ഞാൻ ജ്ഞാതവ്യാൻ ആശ്രമാൻ അറിഞ്ഞിരിക്കേണ്ട ആശ്രമങ്ങളെയും തേഷാം അവയുടെ സാമാന്യധർമാഞ്ച സാമാന്യധർമ്മങ്ങളെയും ക്രമശഃ ക്രമമായി സംപ്രവക്ഷ്യാമി പറയാം. ശൃണുത നിങ്ങൾ കേട്ടാലും. അപ്പം അതുകൊണ്ട് അസ്ഥിക്യ ബുദ്ധിയുള്ള ഇവിടെ
ഈ മനുഷ്യജന്മവും ഈ മനുഷ്യജന്മവുമായി ബന്ധപ്പെട്ട് പൂർവ ജന്മം അതുപോലെ ഇനി വരാനിരിക്കുന്ന ജന്മം അതുപോലെ തന്നെ ആ ജന്മങ്ങളെയൊക്കെ നമുക്ക് ഇനി വരാൻ ഉള്ള ജന്മത്തെ ഇല്ലാതാക്കാനുള്ള പ്രക്രിയ മരിച്ചു പോയി കഴിഞ്ഞാൽ വേറെ ലോകത്തേക്ക് ആ ലോകമുണ്ട് എന്ന് നമുക്ക് പരലോകം ദേവതാലോകം അതുപോലെ ഗന്ധർവലോകം ഇങ്ങനെ തപസ്സികളുടെ ലോകം ഒരുപാട് ഒരുപാട് ലോകങ്ങളൊക്കെ ഉണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ള ശ്രദ്ധയുള്ള ഭക്തന്മാരെ നിങ്ങൾക്ക് വേണ്ടി സാമാന്യമായിട്ട് ആശ്രമ ധർമ്മത്തെക്കുറിച്ച് ആശ്രമങ്ങൾ ഓരോ ആശ്രമങ്ങളെയും കുറിച്ച് ക്രമമായിട്ട് പറഞ്ഞു തരാം നിങ്ങൾ കേൾക്കൂ എന്ന് പറയുന്നു എന്താണ് പൂർവാചാര്യാഹ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം ച തദപ്പരം വാനപ്രസ്ഥം ച സന്യാസം ആശ്രമാം ചതുരോ ജഗു പൂർവാചാര്യാഹ പൂർവാചാര്യന്മാർ എന്താ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മചര്യം ബ്രഹ്മചര്യാശ്രമം തദപ്പരം അതിനുശേഷം ഗാർഹസ്ഥ്യാശ്രമം പിന്നെയോ വാനപ്രസ്ഥം സന്യാസം വാനപ്രസ്ഥാശ്രമം സന്യാസാശ്രമം ഇങ്ങനെ ചതുരഹ ആശ്രമാൻ ജഗുഹു നാല് ആശ്രമങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങളിൽ പലരും ഈ ആശ്രമങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളതും അറിവുള്ളതാണ് എങ്കിലും പുതുതായിട്ട് ഉള്ള ആളുകൾക്ക് നമുക്ക് അതിങ്ങനെ മനസ്സിലാക്കാം ഒരു മനുഷ്യൻ്റെ ജന്മം നാല് തലങ്ങളിലായിട്ട് അല്ലെങ്കിൽ നാല് തട്ടുകളായിട്ട് ഇവിടെ തിരിച്ചിരിക്കുകയാണ് ആദ്യത്തേതാണ് ബ്രഹ്മചര്യം അപ്പോൾ ആശ്രമം എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു സ്റ്റേജ് ഒരു തലം എന്ന് മനസ്സിലാക്കിയാൽ മതി അതാണ് എളുപ്പം മനുഷ്യന് നാല് മനുഷ്യജന്മത്തെ നാല് തലങ്ങളായിട്ട് നാല് തട്ടുകളായിട്ട് തിരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഫേസ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം നാല് ഫേസുകൾ എന്ന് പറയാം ആദ്യത്തെ ഫേസാണ് എന്ത് ബ്രഹ്മചര്യാശ്രമം എന്ന് പറയുന്നത് ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ പറയുന്നത് അപ്പോൾ ഗുരു പറയുന്നു പൂർവ ആചാര്യന്മാർ അതായത് എത്രയോ മുൻപ് തുടങ്ങി ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഇങ്ങനൊരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നതാണ് അതുകൊണ്ടാണ് പൂർവാചാര്യാഹ എന്ന് പറഞ്ഞത് പൂർവാചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് ഞാൻ സംഗ്രഹത്തിൽ പറയുന്നത് എന്ന് ഗുരു പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ ഫേസാണ് ഗാർഹസ്ഥ്യം ഗൃഹസ്ഥാശ്രമം ഈ രണ്ടാമത്തെ ഫേസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ നട്ടെല്ല് പോലെയാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് മറ്റ് രണ്ട് മൂന്ന് ആശ്രമങ്ങളെ അതിനെ നിലനിർത്തേണ്ടത് ഈ ഗൃഹസ്ഥാശ്രമമാണ് അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിന് അതുകൊണ്ട് അത്രമാത്രം പ്രാധാന്യമുണ്ട് നട്ടെല്ലിന് എത്രമാത്രമാണോ ശരീരത്തെ താങ്ങി നിർത്താനായിട്ട് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് അതുപോലെയാണ് മറ്റ് മൂന്ന് ആശ്രമങ്ങളും ആ രീതിയിൽ നിലനിർത്താനായിട്ട് ഈ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പ്രത്യേകത മൂന്നാമത്തെ ഫേസാണ് തലമാണ് നമുക്കുള്ളത് വാനപ്രസ്ഥാശ്രമം അത് ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തി വരുന്നില്ല എന്ന് നമുക്ക് തോന്നും ഗുരുവും അതങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം ഉണ്ട് തന്നെ നാലാമത്തെ ആശ്രമമാണ് സന്യാസം അപ്പോൾ ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ അവൻ ആസ്തികനാണോ നാസ്തികനാണോ എന്നുള്ളത് വിഷയമേ അല്ല പക്ഷേ അവൻ ഈ നാല് സ്റ്റേജിലൂടെ കടന്നു പോയേ പറ്റൂ
അതുകൊണ്ടാണ് സയൻറ്റിഫിക് ആണെന്ന് പറയുന്നത് ഈ നാല് ആശ്രമങ്ങൾ. അപ്പോൾ അത് എത്രമാത്രം നമ്മൾ മാറിയാലും സയൻസ് ഡെവലപ്പ് ചെയ്താലും ഒന്നും യാതൊരു മാറ്റവുമില്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ മനുഷ്യൻ വിവാഹം കഴിക്കുന്നത് വരെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, അതാണ് ബ്രഹ്മചര്യം. അവൻ വിവാഹിതനാകുമ്പോൾ വരുന്നതാണ് ഗാർഹസ്ഥ്യം. അപ്പോൾ ബ്രഹ്മചാരി ആയിരിക്കുമ്പോൾ അറിയേണ്ട അനുഷ്ഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഓരോ ആശ്രമങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നത്. ഗൃഹസ്ഥാശ്രമി ആയിരിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട കുറേ കാര്യങ്ങൾ, അത് ഇതിന് പടിപടിയായിട്ട് അങ്ങ് വരും. അതുപോലെ വാനപ്രസ്ഥം, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും മക്കളെ വിവാഹം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഗൃഹസ്ഥാശ്രമിക്ക് പോകേണ്ട അടുത്ത സങ്കേതമാണ് വാനപ്രസ്ഥം. വാനപ്രസ്ഥം കഴിയുമ്പോഴാണ് സന്യാസം. അപ്പോൾ വാനപ്രസ്ഥത്തിലേക്ക് പോകാത്തത് കൊണ്ടാണ് മക്കൾ നിർബന്ധപൂർവം ഓൾഡേജ് ഹോമിലേക്ക് ഇവരെ കൊണ്ടുവിടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഇതിൻ്റെ അങ്ങോട്ട് വരുന്നതനുസരിച്ച് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് നാല് പ്രധാനപ്പെട്ട ആശ്രമങ്ങൾ എന്ന് പൂർവ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു എന്ന് ഗുരു പറയുകയാണ്. പിന്നെയോ, തഥാപ്യവഹിത പ്രജ്ഞാഹ കാലേ അസ്മിൻ ആശ്രമസ്ത്രയ പര്യാപ്ത ഏവം ഏവാം സംസ്ത്രയ കാലേബി വൈദികേ. എന്താണ് തഥാപി? അപ്രകാരമാണെങ്കിലും അവഹിത പ്രജ്ഞാഹ, എന്താണ് നല്ല അവധാനമുള്ള ബുദ്ധിയുള്ള ആളുകളായിട്ടുള്ള നിങ്ങൾ, അസ്മിൻ കാലേ ഈ കാലത്തിൽ, ത്രയ ആശ്രമാഹ മൂന്ന് ആശ്രമങ്ങൾ മതിയാകും. ത്രയ ആശ്രമാഹ പര്യാപ്താഹ ഏവ. അപ്പോൾ മൂന്ന് ആശ്രമങ്ങൾ പര്യാപ്തമാണ്. ഏവം ഇപ്രകാരം വൈദികേ കാലേ അഭി വൈദിക കാലത്തിലും എന്താണ് ത്രയഹ മൂന്നെണ്ണം ആസൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആശ്രമം നാലെണ്ണം ആണെങ്കിലും മൂന്നെണ്ണം പ്രധാനമാണ് എന്ന് അറിയണം. വേദത്തിലും മൂന്ന് ആശ്രമങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വാനപ്രസ്ഥം പ്രത്യേകിച്ച് ഇന്ന് അങ്ങനെ പോകാനായിട്ട് സാധ്യത വളരെ കുറവാണ്. കാരണം നമുക്ക് അതുപോലെയുള്ള സങ്കേതങ്ങളില്ല. തന്നെയുമല്ല, ആളുകളുടെ ആഗ്രഹങ്ങൾ തീരുന്നുമില്ല. അങ്ങനെയാണ് പോകേണ്ടത്. പിന്നെ അങ്ങനെ കുറച്ച് ശക്തമായിട്ടുള്ള ആഗ്രഹങ്ങളുള്ളവർ സന്യാസത്തിലേക്ക് അങ്ങ് മാറുകയാണ്. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് സന്യാസത്തിലേക്ക് അവരങ്ങ് മാറും. അപ്പോൾ പിന്നെ വാനപ്രസ്ഥത്തിൻ്റെ ആ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ എന്ത് ചെയ്യുന്നു, അങ്ങനൊരു നിലപാടിലേക്ക്, ഒരു സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊരു ഒരു ഇത് വരാത്തത് കൊണ്ട് വീട്ടിൽ കലഹങ്ങളുണ്ടാകുന്നു. മക്കൾ തമ്മിൽ പ്രശ്നം, വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു. പിന്നെ മരുമക്കൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു. ആഗ്രഹങ്ങൾ ശക്തമായിട്ട് വീട്ടിൽ ഓരോരുത്തരുടെ മനസ്സിൽ നിലനിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു മനുഷ്യ ജീവിതം ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം ശരിക്കും പറഞ്ഞാൽ ഭൗതിക വിദ്യ നമ്മൾ നേടുമ്പോഴും ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ പരമാവധി കൊണ്ടുവരുമ്പോഴും ഈ രീതിയിലുള്ള സംഘർഷങ്ങളെ ഒഴിവാക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അത് നമ്മുടെ ആധുനികരായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അതും കൂടി പരിഗണിച്ചാൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാകുകയുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തായാലും ഓരോരുത്തരും അതിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് തേ ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ സന്യാസ ഇതിമേ മതി തേഷാം സാമാന്യരൂപാണി
സംക്ഷിപ്യാദോ നിരുപ്യതേ. എന്താ പറയുന്നത്? തേ അവ ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ സന്യാസാഹ. ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം സന്യാസം ഇതി മേ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ആദോ ആദ്യമായിട്ട് തേഷാം അവയുടെ സാമാന്യ രൂപാണി സാമാന്യ രൂപത്തെ സംക്ഷിപ്യ ചുരുക്കി നിരൂപ്യതേ നിരൂപണം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ സാമാന്യമായിട്ട് ഈ ആശ്രമങ്ങളെ ചുരുക്കി പറയാമെന്ന് ഗുരു പറയാണ്. എന്താ പറയുന്നത്? വിദ്യാരംഭാത് പരം പുംസ ചതുർവിംശ വയോവധി ബ്രഹ്മചര്യം ബാലികായാഹ സ്യാദ് ഷോഡശ വയോവധി. എന്താണ് പുംസ? പുരുഷന് വിദ്യാരംഭാത് പരം വിദ്യാരംഭത്തിന് ശേഷം ചതുർവിംശ വയോവധി 24 വയസ്സ് വരെ ബ്രഹ്മചര്യം സ്യാദ് ബ്രഹ്മചര്യം ഉണ്ടായിരിക്കണം. ബാലികായാഹ ബാലികയ്ക്ക് എന്താണ് ഷോഡശ വയോവധി 16 വയസ്സ് വരെ ബ്രഹ്മചര്യ കാലഘട്ടം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ബ്രഹ്മചര്യ കാലഘട്ടത്തെക്കുറിച്ച് പറയാനായിട്ട് ഇങ്ങനെ പറയാൻ കാരണം 24 വയസ്സും 16 വയസ്സും. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഗുരുവിൻ്റെ ആ സന്ദർഭത്തിൽ വളരെ ഈ ബാല്യവിവാഹമൊക്കെ നിലനിന്നിരുന്ന ഒരു സമയം, അതിനെ കുറച്ച് ഉയർത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് 24 വയസ്സ് വരെയാണ് ഒരു പുരുഷൻ ബ്രഹ്മചര്യ കാലഘട്ടമായിട്ട് എടുക്കുന്നതെങ്കിൽ 16 വയസ്സ് വരെ പെൺകുട്ടികൾക്ക് ആ ഒരു സമയം ഉണ്ടായിരിക്കണം. ചുരുങ്ങിയത് ആ ഒരു സമയം വരെ നല്ല രീതിയിൽ പഠിക്കുകയും കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധമുണ്ടാകുകയും ചെയ്യണം. പഠിപ്പ് ഒരു പ്രധാന വിഷയമാണ്. വിദ്യയുടെ അഭാവം കൊണ്ട് നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ, അപ്പോൾ അത് സ്കൂളിൽ പോയാൽ മാത്രം കിട്ടുന്ന വിദ്യയല്ല, സ്കൂളിൽ പോകാതെയും നമുക്ക് പഠിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പൊതുവേ നമുക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ ഡിഗ്രിയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സംവിധാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. പണ്ട് അങ്ങനെ ഒരു ഡിഗ്രി ആ ലെവലിലുള്ള കാര്യങ്ങളല്ല പറഞ്ഞ് ഗുരുകുല സമ്പ്രദായത്തിലുണ്ടായിട്ടുള്ളത്. പിന്നീട് പല രീതിയിലും അങ്ങനെ ഒരു ശാസ്ത്രി പ്രാക് ശാസ്ത്രി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഏതിലും ഇംഗ്ലീഷിലായാലും സംസ്കൃതത്തിലായാലും ഓരോ ഭാഷയിലും അതിന് നമുക്ക് പറയാം. പക്ഷേ അങ്ങനെയുള്ള ഗ്രേഡുകളൊന്നുമില്ലാതെ ഗുരുവിനെ പോലെയുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള എത്രയോ മഹാന്മാരാണ് പഠിച്ചു പോയിട്ടുള്ളത്. ഇപ്പോൾ രസകരമായൊരു സംഭവം, ഒരിക്കലും നമ്മളൊരു സ്വാമിയുടെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യൂണിവേഴ്സിറ്റിനെ സമീപിച്ചു. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ നിയമം എന്ന് പറയുന്നത് ഇന്ന ഡിഗ്രികളുള്ള അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ പുസ്തകമേ അവർ പബ്ലിഷ് ചെയ്യുള്ളൂ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആണ് എങ്കിൽ എത്രയോ സർവകലാശാലകളാണ് അങ്ങനെ ഡിഗ്രികളില്ലാത്ത ആളുകളുടെ പേരിൽ തുടങ്ങിയിട്ടുള്ളത്. അവർക്ക് എന്തെങ്കിലും ഡിഗ്രി ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് അല്ലാതെയും നേടാം, ഒരു ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരമാവധി നമ്മൾ സ്വന്തമായിട്ടും പഠിപ്പുള്ളവരിൽ നിന്നും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് പഠിപ്പ് നമുക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നത്. അങ്ങനെ നല്ല അറിവുള്ളവരായിരിക്കണം ശരിക്കും ഗൃഹസ്ഥാശ്രമത്തിലേക്ക്
പ്രവേശിക്കേണ്ടത്. ജീവിതത്തെക്കുറിച്ച്, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്, അങ്ങനെ എത്രയോ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ഈ വയസ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രഹ്മചര്യ ആശ്രമത്തിൽ ബ്രഹ്മചര്യം, അപ്പോൾ വിവാഹം കഴിക്കുന്നത് വരെ ആണ് പൊതുവെ ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു പടി കൂടി നമ്മൾ കടന്നു പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടി അത് മനസ്സിലാക്കാൻ പറ്റും. ആരുടെ മനസ്സാണ്, അത് ആധ്യാത്മികമായിട്ടുള്ള തലത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോഴാണ് ഈ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ആരുടെ മനസ്സാണോ ബ്രഹ്മത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അവനാണ് ശരിക്കുമുള്ള ബ്രഹ്മചാരി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം അങ്ങനെയല്ല, വിവാഹത്തിന് മുൻപുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് രണ്ടും രണ്ട് രീതിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, കൺഫ്യൂഷൻ ഉണ്ടാകരുത്. പലർക്കും അങ്ങനെ തോന്നലുണ്ട്. ആ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ ബാക്കി നാളെ നമുക്ക് പഠിക്കാം. കൂടുതൽ നമ്മുടെ ശിവഗിരി തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് വെർച്വൽ മീറ്റിംഗ് ആണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് 20-ാം തീയതി വരെയാണ് നമ്മുടെ 20-ാം തീയതി കൂടിയുണ്ട് നമ്മുടെ ഈ ലൈവ് ക്ലാസ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് ദിവസം ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ തിരക്കിലേക്ക് നമ്മൾ ഇറങ്ങും. അതുകൊണ്ട് ആരും മടിയന്മാരും ഒന്നും ആകണ്ട. എല്ലാവരും കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ട് മുന്നോട്ട് പോവുക. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.